അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജീവചരിത്രക്കുറിപ്പ്. 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ അക്കിത്തം വാസുദേവൻ നമ്പൂതിരിയുടെയും അമ്മ ചേകൂർ പാർവതി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ചു. 8 വയസ്സുമുതൽ 12 വയസ്സുവരെ പിതാവിൽ നിന്നും മറ്റും ഹൃഗേദവും പിന്നീട് കൊടക്കാട്ട് ശങ്കുണ്ണി നമ്പീശനിൽ നിന്ന് സംസ്കൃതവും ജ്യോതിഷവും പഠിച്ചു. മാവറി അച്യുത വാര്യരാണ് ആദ്യ ഗുരു. കുമരനെല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം കോഴിക്കോട് സാമൂതിരി കോളേജിൽ ഇൻ്റർമീഡിയറ്റിന് ചേർന്നുവെങ്കിലും പഠിപ്പ് തുടരാൻ കഴിഞ്ഞില്ല. ശൈശവ കൗമാരങ്ങളിൽ സംഗീതം, ചിത്രകല എന്നിവയിലായിരുന്നു താൽപ്പര്യം. 8 വയസ്സിൽ കവിത എഴുതാൻ തുടങ്ങി. ഇടശ്ശേരി, ബാലാമണിയമ്മ, നാലപ്പാടൻ, കുട്ടിക്കൃഷ്ണ മാരാരെ, വി ടി ഭട്ടത്തിരിപ്പാടി എന്നിവരുടെ സന്തൽ സാഹചര്യങ്ങളും ശിഷ്യത്വവും അക്കിത്തത്തിലെ കവി വ്യക്തിത്വത്തെ വളർത്തി. 1946 മുതൽ 1949 വരെ ഉണ്ണി നമ്പൂതിരി മാസികയുടെ പ്രസാധകൻ, യോഗക്ഷേമം ആഴ്ച പതിപ്പ്, മംഗളോദയം മാസിക എന്നിവയുടെ ഉപപത്രാധിപരായി. 1949 23 വയസ്സിൽ ശ്രീദേവി അന്തർജനത്തെ വിവാഹം ചെയ്തു. 1956 ജൂൺ മുതൽ 1985 വരെ ആകാശവാണി കോഴിക്കോട്, തൃശൂർ നിലയങ്ങളിൽ ജോലി ചെയ്തു. 1985 എഡിറ്റർ പോസ്റ്റിൽ നിന്നും വിരമിച്ചു. പ്രധാന കൃതികൾ: 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, വെണ്ണക്കല്ലിൻ്റെ കഥ, ബലിദർശനം, പണ്ടത്തെ മേൽശാന്തി, മനസാക്ഷിയുടെ പൂക്കൾ, നിമിഷക്ഷേത്രം, പഞ്ചവർണക്കിളി, അരങ്ങേറ്റം, ഒരു കുല മുന്തിരിങ്ങ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, അമൃതഖാദിക എന്നിവയാണ് പ്രധാന കൃതികൾ. കവിത, ചെറുകഥ, നാടകം, വിവർത്തനം, ഉപന്യാസം എന്നിങ്ങനെയായി മലയാള സാഹിത്യത്തിൽ 46 കൃതികൾ രചിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ. പുരസ്കാരങ്ങൾ: 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 1974 ഓടക്കുയൽ അവാർഡ്, 1952 സഞ്ജയൻ പുരസ്കാരം, 2002 പത്മപ്രഭ പുരസ്കാരം, 2004 അമൃതകീർത്തി പുരസ്കാരം, 2008 എഴുത്തച്ഛൻ പുരസ്കാരവും മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും, 2012 വയലാർ അവാർഡ്, 2017 പത്മശ്രീ, 2019 ജ്ഞാനപീഠം, 2020 പൂതൂർ പുരസ്കാരം എന്നിവയാണ് പുരസ്കാരങ്ങൾ. ഭാര്യ: പരേതിയായ ശ്രീദേവി അന്തർജനം. മക്കൾ: പാർവതി, ഇന്ദിര, വാസുദേവൻ, ശ്രീജ, ലീല, നാരായണൻ. 2020 ഒക്ടോബർ 15 തൃശ്ശൂരിലെ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ വെച്ച് 94-ാം വയസ്സിൽ അന്തരിച്ചു.